ഇന്ന് നമ്മുടെ പുനർജീവനിലാണ്. പുനർജീവൻ എന്ന് പറഞ്ഞാൽ മാത്യൂസ് ചുങ്കത്ത് നിന്ന ഒരു സഹോദരൻ ഇങ്ങനെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്പൈനൽ കോഡിന് തകരാറുള്ളവര്, നമ്മുടെ തെരുവിൽ ആരോരുമില്ലാത്ത മക്കള്, പോളിയോ ബാധിച്ചവര്, കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ഒരുപാട് മക്കൾക്ക് അത്താണിയായിട്ട് നിൽക്കുകയാണ് പുനർജീവൻ. ഈ പുനർജീവനിലെ മാത്യൂസ്റ്റേട്ടൻ ചെയ്യുന്നത് ഈ മക്കൾക്കൊക്കെ വീട് വെച്ച് കൊടുക്കുന്ന ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ പല ആളുകളിൽ നിന്നും ദാനമായി കിട്ടിയ സാധനങ്ങൾ കൊണ്ട് ഏറ്റവും മനോഹരമായൊരു വീടാണ് ഇവിടെ കാണാം. നമ്മൾ ഓരോ വീടെടുത്ത് നോക്കിയാലും കാണാം, കുഞ്ഞു കുഞ്ഞു വീടുകൾ, പക്ഷേ എന്താ പറയുക, കുഞ്ഞു സ്വർഗങ്ങളാണത്. അപ്പം ഇവിടെ ഇത് നോക്കിയാൽ കാണാം, ഈ ഒരു ചില്ല്, ഇതൊരു ജ്വല്ലറിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് ചില്ലുകൾ കിട്ടിയതാണ്. പക്ഷെ അതിനാൽ വൃത്തിയായിട്ട് അതിനെ വെട്ടിയെടുത്ത് ഇപ്പം നല്ലൊരു വിൻഡോ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. പിന്നെ കൊത്തുപണികൾ, നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അവിടത്തെയൊക്കെ ഒരു ആംബിയൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ വീടിൻ്റെ നിർമ്മാണം. ഇവിടുത്തെ പെയിൻ്റൊക്കെ കണ്ടോ, വളരെ മനോഹരമായിട്ട് ഇവർ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഭംഗി. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അയ്യോ എങ്ങനെയാണ് ഇവരുടെ ക്രിയേറ്റിവിറ്റിന്ന്. കാരണം എല്ലാ സാധനങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കും. ഈ പ്ലൈവുഡിൻ്റെ ബാക്കി വന്ന പീസുകളൊക്കെ അവർ ശേഖരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഒരു വീട് ഇത് തുറന്ന് കാണിക്കാം. വരും, ഇതിപ്പം നമ്മുടെ വീടുകളിൽ പുതിയ സോഫ സെറ്റുകൾ, കസേര, ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ പഴയത് നമ്മൾ എവിടെ കൊണ്ട് ഇടാന്ന് നമുക്കൊരു ചിന്തയുണ്ടാവും, ഇവിടേക്ക് സ്വീകരിക്കും. അതുപോലെ ഓട്, നിങ്ങൾ കണ്ടല്ലോ ഓട് വരെയാണത്, ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കണ്ടുകഴിണ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്, അത് എത്ര ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കണേ. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപരൻ്റെയാണെന്ന് നമുക്ക് ചിന്തിക്കാം, കൊടുക്കാം നമുക്ക് എത്ര മനോഹരമായ വീടിന് വേണ്ടിയിട്ട്. ഭാരതമലയിലെ പുനർജീവനാശ്രമം ഇങ്ങനെയൊക്കെ പണിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. അതിനാൽ തന്നെ തളർന്നവരെയും തകർന്നവരെയും ഒറ്റപ്പെടുന്നവരെയും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഭവനങ്ങൾ പണിതിട്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മനസ്സെങ്ങനെയാണ് ഇത് പണിയാൻ പറ്റാമെന്ന്. നിങ്ങളൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ വീടുകളിൽ വീട് പൊളിച്ച് പണിയുമ്പോഴോ വീട് സ്ഥലം മാറി താമസിക്കുമ്പോഴോ നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്ന സാധനങ്ങൾ, വീട്ടുപകരണ സാധനങ്ങൾ, അതുപോലെ പൊളിക്കുന്ന ഓട്, കട്ടിള, എന്തും ആയിക്കോട്ടെ, ഞങ്ങളെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്നതും സ്വീകരിക്കുന്നതായിരിക്കും. ഇപ്പം ഈ കൊറോണ കാലഘട്ടത്തിൽ ബെഡ്സോറ് വന്നിട്ട് ഒത്തിരി മക്കളാണ് വീടുകളിൽ കിടന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യം ഡയഫ്രം, അതുപോലെ നിങ്ങളുടെ വീടുകളിൽ ഹോസ്പിറ്റൽ വീടുകളിൽ പേഷ്യൻ്റ് ഉണ്ടായിരുന്നിട്ട് മരിച്ചു പോവുകയോ രോഗവിമുക്തിയോ നേടിയിട്ടുള്ള കുടുംബങ്ങളിൽ ഒരു ആവശ്യമില്ലാത്തൊരു വസ്തുവായിട്ട് മാറുന്നതാണ് ഹോസ്പിറ്റലൈസ്ഡ് കട്ടിലുകൾ, ഹോസ്പിറ്റലൈസ്ഡ് സർവീസ് എക്യുപ്മെൻസുകൾ, അതുപോലെ ഡയഫ്രം, മെഡിക്കൽ, എന്തുമായിക്കോട്ടെ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട, ഈ ദരിദ്രരായ, നിർധനരായ രോഗികളെ സംരക്ഷിക്കാൻ വലിയൊരു അനുഗ്രഹം ഇപ്പോൾ പലരും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞാൻ ആർക്ക് വയ്യാന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അവിടെ ഉള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരു മനോഭാവം കാണിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു, കൂടുതലായിട്ട് രോഗികളെ നോക്കാനും അതുപോലെ തന്നെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഊർജ്ജസ്വലരായിട്ട് ഇറങ്ങിത്തിരിക്കുവാനുള്ള വലിയ പ്രാർത്ഥനകൾ ഇത് കൊടുക്കുക വഴി ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഒപ്പം നമുക്ക് കൈ കോർത്തുകൊണ്ട് ഇങ്ങനെ സംവിധാനം വളർത്തിയെടുക്കാം. പ്രൈസ് ദി ലോർഡ്.